എസ് ബി കോളേജിൽ പഠിക്കുമ്പോൾ ഇലക്ഷനിൽ മത്സരിച്ച് ജയിക്കുക എന്ന് പറയുന്ന ഒരു ഭഗീരഥ പ്രയത്നമാണ്. പുള്ളിക്കാരൻ ഗംഗയെ കൊണ്ടുവന്നതിനേക്കാളും വലിയ പ്രയത്നം നടത്തിയാൽ മാത്രമേ അവിടെ ഒരു എസ് എഫ് ഐക്കാരൻ ജയിക്കാനായിട്ടുള്ള സാധ്യത ഉണ്ടായിരുന്നുള്ളൂ. അന്ന് പി എ ആഷിഖ് എന്ന് പറയുന്ന ആളാണ് മാഗസിൻ എഡിറ്റർ. അങ്ങനെ പി എ ആഷിഖിൻ്റെയും മനോജിൻ്റെയും മാഗസിനുകളിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് ഞാൻ മഹാരാജാസ് കോളേജിലേക്ക് എത്തിച്ചേരുന്നത്. ഈ പി എ ആഷിഖാണ് പിന്നീട് ആഷിഖ് അബു എന്ന് പറയുന്ന ചലച്ചിത്ര സംവിധായകനായി തീരുന്നത്. മഹാരാജാസ് കോളേജിൽ വന്ന് പഠിക്കാനായിട്ട് ഹോസ്റ്റലിൽ ചേരുന്നു. ഹോസ്റ്റലിൽ എൻ്റെ റൂംമേറ്റായിട്ട് അന്നത്തെ നാടക എതിരാളിയായിട്ടുള്ള അൻവർ അയ്യാർ എന്ന് പറയുന്ന കൊല്ലംകാരനാണ് വരുന്നത്. ഈ അൻവർ അയ്യാറാണ് ഇന്നത്തെ സംവിധായകനായിട്ടുള്ള അൻവർ റഷീദ്. ഞാനും അൻവർ റഷീദും ഈ യാത്രയിലാണ് ഞങ്ങളുടെ ഭാര്യമാരെ അന്ന് ഭാര്യമാരല്ല അന്ന് സെൻ്റ് തെരേസാസ് കോളേജിലെ വിദ്യാർത്ഥിനികളായിട്ടുള്ള രണ്ടുപേരെ കണ്ടുമുട്ടുകയും പരിചയത്തിലാവുകയും അത് പതിയെ പ്രണയത്തിലാവുകയും ആ യാത്ര കഴിഞ്ഞ് 10-14 ദിവസം ഇന്ത്യ മൊത്തം കറങ്ങിയിട്ട് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ പ്രണയത്തിൽ ആറാടിയാണ് തിരിച്ച് മഹാരാജാസിൻ്റെ ക്യാമ്പസിലേക്ക് എത്തുന്നത്. എസ് ബി കോളേജിൽ പഠിക്കുമ്പോഴാണ് കലാലയ രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെടുന്നത്. പ്രീ ഡിഗ്രിക്കൊക്കെ ഞാൻ ഒരു പട്ടുകുട്ടിയെ പോലെ പ്രത്യേകിച്ച് അങ്ങനെ രാഷ്ട്രീയ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പോലും പുറമേക്ക് പ്രകടിപ്പിക്കാതെയൊക്കെ അങ്ങനെ ഒരു ഓരം വഴി അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. ഡൽഹി സെൻറ് സ്റ്റീഫൻസ് യൂണിവേഴ്സിറ്റിയിൽ പോയി ഹിസ്റ്ററിയിൽ ബിരുദമെടുക്കുക എന്നൊക്കെയുള്ള ഒരു പ്ലാനായിരുന്നു അന്നുണ്ടായിരുന്നു. പക്ഷേ ഈ രണ്ടാം വർഷം അവസാനമായതോടുകൂടി യുവജനോത്സവങ്ങളിലൊക്കെ സജീവമായതോടുകൂടി പൊതുവെ അത്തരത്തിലുള്ള ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ വളരെ സജീവമായിട്ട് ഇടപെടുന്ന ആൾക്കാരുമായിട്ടൊരു ബന്ധമുണ്ടാവുകയും നമ്മുടെ രാഷ്ട്രീയ ചായ്വുകൾ അവരോട് പ്രകടമാക്കുകയും അവരുമായിട്ട് ചില ചർച്ചകളും സംവാദങ്ങളും ഒക്കെ നടക്കുകയും നമുക്ക് ആ മേഖലയിലുള്ളൊരു താല്പര്യം കൂടി വരികയും ചെയ്തു. അങ്ങനെ എസ് ബി കോളേജിലെ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയാൽ എന്താണ് എന്നുള്ളൊരു ഗൂഢാലോചന മനസ്സിൽ രൂപപ്പെട്ടു. അതോടുകൂടി ഡൽഹി സ്വപ്നങ്ങൾ മാറ്റിവെച്ചിട്ട് എസ് ബി കോളേജിലെ ആർട്സ് ക്ലബ് സെക്രട്ടറി ആവുക എന്ന് പറയുന്ന ഒരു വലിയ സ്വപ്നത്തിന് പുറകെയായി യാത്ര. അങ്ങനെ പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ എസ് ബി കോളേജിൽ തന്നെ വന്ന് ഞാൻ ഡിഗ്രിക്ക് ചേരുകയാണ് ഉണ്ടായത്. അപ്പോൾ അന്ന് എസ് ബി കോളേജിലെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളോട് ഒരു ചായ്വ് കൂടുതലും ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളോട് ഒരു ചെറിയ അവജ്ഞയും പുച്ഛവും പരിഹാസവും ഒക്കെയുള്ള ഒരു അവസ്ഥയാണ് അവിടെ നിലനിന്നിരുന്നത്. പുച്ഛവും പരിഹാസവും മാത്രമല്ല, ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർക്ക് കൃത്യമായിട്ട് അവിടെ നിന്ന് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റും വാങ്ങിക്കൊണ്ട് പോകാനായിട്ടുള്ളൊരു പരിവും അന്ന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള ഭീഷണികൾ എസ് എഫ് ഐ പ്രസ്ഥാനത്തിനുമൊക്കെ നേരിടുന്ന ഒരു കാലമാണ്. അപ്പോൾ അങ്ങനെ എസ് ബി കോളേജിൽ നിവൃത്തിയുണ്ടെങ്കിൽ ആരും എസ് എഫ് ഐയിലൊന്നും പ്രവർത്തിക്കാൻ പോലും ഒരു മുദ്രാവാക്യം വിളിക്കാൻ പോലും നിൽക്കില്ല. അപ്പോൾ അങ്ങനെ കെ എസ് യുവിൽ നിന്നും എസ് എഫ് ഐയിൽ നിന്നും ഒക്കെ ചില സുഹൃത്തുക്കൾ എനിക്കന്ന് ഡിഗ്രി സമയത്ത് പഠിക്കാനായിട്ട് അവിടെ ചേരുമ്പോഴത്തേക്ക് ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ തന്നെ അവരുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലേക്ക് ചേരണമെന്നുള്ള തരത്തിലുള്ള നിർബന്ധങ്ങളും പ്രഷറുകളുമൊക്കെ ചെലുത്തുന്നുമുണ്ട്. എനിക്ക് പണ്ട് മുതലേ ഒരു ഇടതുപക്ഷ ആഭിമുഖ്യം ഉണ്ടായിരുന്ന ആളായതുകൊണ്ട് തന്നെ അംഗസംഖ്യയിൽ അല്ലെങ്കിൽ അംഗബലത്തിൽ വളരെ ചുരുങ്ങിയിരുന്ന വളരെ ചെറിയ സംഖ്യ പ്രവർത്തകർ മാത്രമുണ്ടായിരുന്ന എസ് എഫ് ഐയോട് ചേർന്ന് നിൽക്കാനായിരുന്നു എൻ്റെ താല്പര്യം. അന്നങ്ങനെ 5-6 പേരൊക്കെയാണ് ഒരു പ്രകടനം നയിക്കാനായിട്ട് എസ് എഫ് ഐക്ക് വേണ്ടിയിട്ട് കൊടി പിടിക്കാനോ മുദ്രാവാക്യം വിളിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കോ ഒക്കെ പ്രകടമായിട്ട് ഇറങ്ങാനായിട്ട് 5-6 പേരൊക്കെ അന്ന് ക്യാമ്പസിലുള്ളൂ. അപ്പോൾ അന്ന് വരെ ഒരു 95 കാലഘട്ടം വരെ എസ് എഫ് ഐ എസ് ബി കോളേജിലൊരു പ്രധാനപ്പെട്ട വിദ്യാർത്ഥി സംഘടന ആയിരുന്നില്ല. കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ കൊല്ലവും ഒരു യൂണിറ്റൊക്കെ സംഘടിപ്പിക്കാനുള്ള അത്രയും ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ അക്കൊല്ലം ഞാൻ എസ് എഫ് ഐയുടെ പാനലിൽ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിട്ട് മത്സരിക്കുകയും എസ് എഫ് ഐ അക്കൊല്ലം ആദ്യമായി എസ് ബി കോളേജിൽ ചെയർമാൻ അടക്കം യൂണിയൻ നേടിയെടുക്കുകയും ആ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായിട്ട് പങ്കെടുക്കാനായിട്ടുള്ളൊരു ഭാഗ്യം ലഭിക്കുകയുമൊക്കെ ചെയ്തിരുന്നു. അത് തുടർന്ന് അടുത്ത കൊല്ലം എഡിറ്ററായിട്ട് എസ് എഫ് ഐയുടെ ആദ്യത്തെ മാഗസിൻ എഡിറ്ററാണ് ആ കോളേജിൽ. അതിനു മുമ്പ് മാഗസിൻ എഡിറ്ററായിട്ട് ഒരു എസ് എഫ് ഐക്കാരൻ ജയിച്ചിരുന്നില്ല. അപ്പോൾ അങ്ങനെ എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഒരു മാഗസിൻ ഇറക്കുക എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ആ കോളേജിലെ ഒരു അന്തരീക്ഷത്തിൽ ഒരു മാഗസിൻ ഇറക്കുക എന്ന് പറയുന്നത് ഒരു വല്ലാത്ത യത്നവും യജ്ഞവും ഒക്കെ ആയിരുന്നതുകൊണ്ട് കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ എന്നുള്ള പഴയ പ്രാർത്ഥനയുടെ ഒരു റിപ്ലിക്ക നമ്മൾ പല സുഹൃത്തുക്കളോടും പറയുകയും ഇല്ല, നിൻ്റെ തലയിൽ തന്നെ ഈ കോൺക്രീറ്റ് കുരിശ് വെച്ച് തരുമെന്ന് അവർ നിർബന്ധിക്കുകയും അങ്ങനെ മാഗസിൻ എഡിറ്ററായിട്ട് മത്സരിച്ച് ജയിക്കുമ്പോൾ വളരെ ഹൃദയവേദനയോടുകൂടിയാണ് നമ്മൾ ആ വിജയത്തെ സ്വീകരിച്ചത്. പക്ഷേ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാലമായിരുന്നു അത് എന്നുള്ളത് പിന്നീടാണ് എനിക്ക് മനസ്സിലാവുന്നത്. ആ മാഗസിൻ പ്രവർത്തനമാണ് ഒരുപക്ഷെ എൻ്റെ ഭാവി ജീവിതത്തെ രൂപപ്പെടുത്തിയത് എന്ന് ഞാൻ ഇന്ന് വളരെ സന്തോഷത്തോടു കൂടി തിരിച്ചറിയുന്നു. അന്ന് ഞാനത് ഒഴിവാക്കിയിരുന്നെങ്കിൽ അത് ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരമായിരുന്നു.
തന്നെ. അന്നൊരു മാഗസിൻ ഇറക്കാനുള്ള അത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് കാരണമാണ് നമ്മൾ അതിനോടൊരു റിലക്റ്റൻസ് കാണിച്ചത്, ഒരു വൈമുഖ്യം കാണിച്ചത് അതുകൊണ്ടാണ്. പക്ഷേ ആ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടപ്പോഴാണ് ഇത് എത്ര മനോഹരമായിട്ടുള്ളൊരു ജോലിയാണ്, നമ്മുടെ താല്പര്യങ്ങളോട് എത്രമാത്രം അടുത്ത് നിൽക്കുന്ന ഒരു പണിയാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞത്. ഒരുപാട് പേരെ ആർട്ടിക്കിളുകൾക്ക് വേണ്ടിയിട്ടും അഭിമുഖങ്ങൾക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഒരുപാട് രാത്രികളിൽ നമ്മൾ DTP സെൻറ്ററിൽ ഇരുന്നിട്ട്, ഇന്നത്തെ അത്രയും സാങ്കേതിക വിദ്യയൊന്നും അന്ന് ഡെവലപ്പായിട്ടില്ല, അപ്പോൾ ഒരു പേജ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ ഇരിക്കുമ്പോൾ മുതിർന്ന ഒരുപാട് പത്രപ്രവർത്തക സുഹൃത്തുക്കളുടെയും അല്ലെങ്കിൽ എന്നേക്കാൾ സീനിയറായിട്ട് പാസ്ഔട്ടായിട്ട് പോയിട്ടുള്ള ഒരുപാട് പേരുടെയും ഒക്കെ സഹായങ്ങൾ നമുക്ക് മറക്കാനാവുന്നതല്ല. ആ രാത്രികളാണ് ഒരുപക്ഷെ ഇന്നത്തെ എന്നെ രൂപപ്പെടുത്തിയത് എന്ന് പറയാം. ഇപ്പോഴും ആ മാഗസിൻ്റെ കവർച്ചിത്രമൊക്കെ കാണുമ്പോൾ, ഇപ്പോൾ കോട്ടയം തുരങ്കത്തിനകത്ത് ചെന്നിട്ട് ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള യാത്രയൊക്കെ വളരെ സജീവമായിട്ടുള്ള ഓർമ്മകളായിട്ട് മനസ്സിൽ ശേഷിക്കുന്നുണ്ട്. ഇപ്പോൾ കോട്ടയം തുരങ്കത്തിലൂടെയുള്ള ഗതാഗതം നിർത്തിവെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ കവർ മുതൽ ബാക്ക് കവർ വരെയുള്ള ഒരു മാഗസിൻ്റെ കുറേ പുറങ്ങൾ, ആ പേജുകളിൽ നിന്ന് കിട്ടുന്ന കുറേ അനുഭവങ്ങൾ, ഇതൊന്നുമല്ല മറിച്ച് നമ്മുടെ ജീവിതത്തെ തന്നെ ഷേപ്പ് ചെയ്തിട്ടുള്ള ഒരു വലിയ പാഠശാലയായിട്ടായിരുന്നു ഞാൻ ആ മാഗസിൻ്റെ എഡിറ്ററായിട്ടുള്ള കാലത്തെ, അല്ലെങ്കിൽ ആ മാഗസിൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന കാലത്തെ ഓർത്തെടുക്കുന്നത്. അതിനുശേഷം മഹാരാജാസ് കോളേജിലേക്ക് വരികയും അവിടെയും ആർട്സ് ക്ലബ് സെക്രട്ടറി ആവുകയും ഒക്കെ ചെയ്തു. SB കോളേജിൽ പഠിക്കുമ്പോൾ ഇലക്ഷനിൽ മത്സരിച്ച് ജയിക്കുക എന്ന് പറയുന്ന ഒരു ഭഗീരഥ പ്രയത്നമാണ്. പുള്ളിക്കാരൻ ഗംഗയെ കൊണ്ടുവന്നതിനേക്കാളും വലിയ പ്രയത്നം നടത്തിയാൽ മാത്രമേ അവിടെ ഒരു SFI ജയിക്കാനായിട്ടുള്ള സാധ്യത ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിട്ട് നമ്മൾ മത്സരിക്കാനായിട്ട് തീരുമാനിച്ചു. ആദ്യം പാട്ടും പാടി ജയിക്കുമെന്നൊക്കെയുള്ള ഒരു ഓവർ കോൺഫിഡൻസ് നമുക്കുണ്ടായിരുന്നല്ലോ. പക്ഷേ കുറച്ചുകൂടെ അടുത്തപ്പോൾ, തിരഞ്ഞെടുപ്പിനോട് അടുക്കുന്ന ദിവസങ്ങളിൽ നമ്മൾ ക്ലച്ച് പിടിക്കില്ല എന്ന് പറയുന്ന ഒരു ധാരണ ഉണ്ടായി. അപ്പോൾ നോട്ടീസ് മാത്രമാണ് അന്നത്തെ ഒരു പ്രധാനപ്പെട്ട പ്രചരണ ഉപാധി, സോഷ്യൽ മീഡിയ ഒന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ കളറുള്ള നോട്ടീസ് അടിക്കുക, നമ്മുടെ നല്ല സ്റ്റുഡിയോയിൽ പോയിട്ട് നല്ല ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ വളരെ ഗ്ലാമറിൽ നിൽക്കുന്ന ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ള നോട്ടീസ് അടിക്കുക, അന്ന് ചതുരവടിവിലുള്ള കുറേ വാചകങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഈ നോട്ടീസുകളിലൂടെയാണ് പല ആൾക്കാരും വിജയം നേടിയിരുന്നത്. അപ്പോൾ ഞാൻ അന്നൊരു തീരുമാനമെടുത്തു, ഫോട്ടോ വെച്ചിട്ടുള്ള നോട്ടീസ് വേണ്ട, ഫോട്ടോ വെച്ചിട്ടുള്ള നോട്ടീസിന് ചിലവും കൂടുതലാണ്, കളർ നോട്ടീസൊന്നും അടിക്കാനായിട്ടുള്ള ഒരു പരിവുമില്ല, വീട്ടിൽ പറഞ്ഞാൽ ഓടിക്കും. അപ്പോൾ അങ്ങനെ രസകരമായിട്ടുള്ള കുറേ വാചകങ്ങൾ, പണ്ട് പ്രീഡിഗ്രിക്കാലത്ത് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു തമാശ നോട്ടീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ തമാശ നോട്ടീസിലെ വരികളൊന്ന് പുതുക്കിയെടുത്തിട്ട്, അന്ന് നമ്പർ 1 സ്നേഹതീരം ബാംഗ്ലൂർ നോർത്ത് എന്ന് പറയുന്ന മമ്മൂട്ടി ചിത്രം ഇറങ്ങിക്കിടക്കുന്ന സമയമാണ്, അതിൻ്റെ ടൈറ്റിൽ അനുകരിച്ചുകൊണ്ട്, ആ ഓണക്കാലത്ത് ഇറങ്ങിയൊരു ചലച്ചിത്രമാണത്, അപ്പോൾ അതിൻ്റെ ടൈറ്റിൽ അനുകരിച്ചുകൊണ്ട് നമ്പർ 1 സ്നേഹതീരം ചങ്ങനാശ്ശേരി നോർത്ത് എന്ന് പറഞ്ഞിട്ട്, ചങ്ങനാശ്ശേരിയുടെ വടക്ക് ഭാഗത്തായിട്ടാണ് SB കോളേജ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ടൈറ്റിലൊക്കെ ഇട്ടിട്ട്, ക്യാച്ചി ആയിട്ടുള്ള ഒരു ടൈറ്റിലൊക്കെ ഇട്ടിട്ട് ക്യാമ്പസിലെ ചില മുഹൂർത്തങ്ങളൊക്കെ തമാശയിൽ അവതരിപ്പിച്ചുകൊണ്ടുള്ള ഒരു നോട്ടീസായിരുന്നു അന്ന് ഇറക്കിയിരുന്നത്. ആ നോട്ടീസ് കൃത്യമായിട്ട് ക്ലച്ച് പിടിക്കുകയും ചെയ്തു. അന്ന് ഒരു പ്രത്യേക ഫോണ്ടിൽ ഇത് അച്ചടിക്കണം, അപ്പോൾ SFI നോട്ടീസുകളൊക്കെ സ്ഥിരമായിട്ട് അച്ചടിക്കുന്ന ഇടത്ത് ആ ഫോണ്ട് കിട്ടാനുമില്ല. അപ്പോൾ അങ്ങനെ ഒരു ലെറ്റർ പ്രസ്സിൽ മനോജ് MB എന്ന് പറയുന്ന ഒരു സുഹൃത്ത് കൊണ്ടുപോയി അടിച്ചുകൊണ്ട് വരികയാണ് ചെയ്തത് ആ നോട്ടീസ്. അപ്പോൾ അങ്ങനെ ഫോട്ടോ ഇല്ലാത്ത നോട്ടീസ്, എല്ലാവരും ഫോട്ടോ വെച്ച് നോട്ടീസ് അടിക്കുമ്പോൾ ഫോട്ടോ ഇല്ലാത്തൊരു നോട്ടീസ് പെട്ടെന്ന് ശ്രദ്ധ പിടിച്ചു പറ്റുകയും അതിനകത്തെ തമാശ നിറഞ്ഞിട്ടുള്ള വിവരണങ്ങൾ ആൾക്കാർ ശ്രദ്ധിക്കുകയും, അങ്ങനെ ആ നോട്ടീസിൻ്റെ ഒരു പച്ചയിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഞെങ്ങി ജയിച്ചു എന്ന് പറയാം. വലിയൊരു മാർജിനിലൊന്നുമല്ല ജയിക്കുന്നത്. പക്ഷേ അടുത്ത കൊല്ലം എഡിറ്ററായിട്ട് മത്സരിക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ നമുക്ക് കുറച്ചുകൂടെ ധാരണ മത്സരത്തെക്കുറിച്ചിട്ടും മത്സരത്തിൽ എങ്ങനെ നമുക്ക് ജയിക്കാൻ പറ്റുമെന്നുള്ള അതിനെക്കുറിച്ചിട്ടുള്ളൊരു ധാരണയുണ്ടാകുകയും, അന്ന് രണ്ട് തരത്തിലാണ് വലിയ ഭൂരിപക്ഷത്തിലേക്ക് എത്തിച്ചത്, രണ്ട് തരത്തിലുള്ള തന്ത്രങ്ങളാണ്. ഒന്ന്, അന്ന് തരക്കേടില്ലാതെ കാർട്ടൂൺ വരയ്ക്കുമായിരുന്നു ഞാൻ. അപ്പോൾ നടന്നു പോകുന്ന വിദ്യാർത്ഥികളോട് ആ നോട്ട് ബുക്ക് ഒന്ന് തരാമോ എന്ന് ചോദിച്ചിട്ട്, നമ്മൾ ആ നോട്ട് ബുക്ക് മേടിച്ചിട്ട് അതിൻ്റെ പിന്നാമ്പുറത്ത് ആരെങ്കിലും നരസിംഹറാവുവിനെയോ KK നായരനെയോ EK നയനാരെയോ അങ്ങനെയുള്ള അന്നത്തെ പ്രമുഖരായിട്ടുള്ള AK ആൻ്റണിയോ ഒക്കെ ആയിട്ടുള്ള അന്നത്തെ പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളുടെ കാരിക്കേച്ചറുകളോ കാർട്ടൂണുകളോ പെട്ടെന്ന് ഒരു 2 മിനിറ്റ് കൊണ്ട് വരച്ച് അതിനടിയിൽ സ്നേഹപൂർവ്വം ബിപിൻ ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഒപ്പിട്ട് കൊടുക്കും. അപ്പോൾ ആ ഒപ്പൊക്കെ നമ്മൾ ദിവസങ്ങളോളം ഇരുന്നിട്ട് രൂപകൽപ്പന ചെയ്തെടുത്താണ്, എൻ്റെ ഒറിജിനൽ ഒപ്പൊന്നുമല്ല ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഭരതൻ്റെ പോസ്റ്ററുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഭരതൻ എന്ന് അദ്ദേഹം എഴുതുന്ന ഒരു പ്രത്യേക കാലിഗ്രാഫി ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ്.
അപ്പോൾ ആ ആ കാലിഗ്രാഫി സ്റ്റൈൽ പിന്തുടർന്നുകൊണ്ട് നമ്മൾ തച്ചിനിരുന്നിട്ട് നമ്മുടെ ഒപ്പിനെ റീഡിസൈൻ ചെയ്ത് എടുത്തതാണ് ആ ബിപിൻ ചന്ദ്രൻ എന്ന് പറയുന്ന ഒപ്പ്. അപ്പോൾ അങ്ങനെ കാർട്ടൂണും ഒപ്പും കൂടെ നമ്മളൊരു നോട്ട്ബുക്കിൻ്റെ പുറകിലിട്ട് കൊടുത്താൽ ഇത് എപ്പോഴെങ്കിലും മറച്ചു നോക്കുമ്പോൾ നമ്മുടെ പേര് കാണാതിരിക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു വശത്തുകൂടി അങ്ങനെ നമ്മൾ കാർട്ടൂണും കയ്യൊപ്പും കയ്യക്ഷരവും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു നമ്പർ ഒരു സൈഡിൽ കൂടെ നടത്തുന്നു. അതിനൊപ്പം തന്നെ കാർട്ടൂൺ വരച്ചിട്ട്, എൻ്റെ ചിത്രം അപ്രാവശ്യവും വെക്കുന്നില്ല, കാർട്ടൂൺ വരച്ചിട്ട് ഒരു നോട്ടീസ് ഇറക്കും. ആദ്യമായിട്ടായിരിക്കും എസ് ബി കോളേജിൽ അങ്ങനെ ഒരു നോട്ടീസ് പുറത്തിറങ്ങുന്നത്. അപ്പോൾ അങ്ങനെ അത്തരത്തിൽ നോട്ടീസിലൂടെയും കാർട്ടൂണിലൂടെയും ഒക്കെ ആൾക്കാരുടെ ഹൃദയത്തിൽ എങ്ങനെ കയറിപ്പറ്റാമെന്ന് പറയുന്ന ആലോചനയായിരുന്നു അന്ന് നടത്തിയിരുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ തമാശ, അടുത്ത കൊല്ലം ഫോട്ടോ വെച്ചൊരു നോട്ടീസ് അച്ചടിച്ചപ്പോൾ ഭയങ്കര നെടുങ്കൻ വാചകങ്ങളും ഒക്കെ ആയിട്ടൊരു നോട്ടീസ് വെച്ച് നമ്മൾ മത്സരിച്ചപ്പോൾ നമ്മൾ തോറ്റുപോയി എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. അപ്പോൾ അങ്ങനെ അന്ന് നോട്ടീസിൻ്റെ കുഴപ്പം കൊണ്ടല്ല, ആൾക്കാരോട് വോട്ട് ചോദിക്കുന്നതിൻ്റെ ചില പ്രശ്നങ്ങൾ കാരണമാണ്. അന്ന് ജോൺ അബ്രഹാമിൻ്റെ അമ്മയറിയാൻ സിനിമയുമൊക്കെ പ്രദർശിപ്പിക്കുന്ന ഒരു ഫിലിം ഫെസ്റ്റിവൽ എസ് ബി കോളേജിൽ നടക്കുന്നുണ്ടായിരുന്നു. എതിർ സ്ഥാനാർത്ഥി വീട് വീടാന്തരം നടന്ന് വോട്ട് ചോദിക്കുമ്പോൾ, കോളേജിൽ മാത്രമല്ല അവധി ദിവസങ്ങളിൽ വീട്ടിലൊക്കെ പോയി വോട്ട് ചോദിക്കുമ്പോൾ നമ്മളിവിടെ അമ്മയറിയാനും കണ്ട് മധുമാഷനോട് ബുദ്ധിജീവി സംസാരവുമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ അമ്മയറിയാൻ കണ്ട് ഇരിക്കുന്നവൻ അവിടെ ഇരുന്നാൽ മതിയെന്ന് വിദ്യാർത്ഥി സമൂഹം തീരുമാനിക്കുകയും വോട്ട് ചോദിച്ചവന് വോട്ട് കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതിനകത്തെ യാഥാർത്ഥ്യം. അങ്ങനെ എസ് ബി കോളേജിലെ മാഗസിൻ എഡിറ്ററായിട്ട് പ്രവർത്തിക്കുന്ന സമയത്താണ് ഞാൻ മഹാരാജാസ് കോളേജിലേക്ക് അപ്രതീക്ഷിതമായിട്ട് ക്ഷണിക്കപ്പെടുന്നത്. അനൗദ്യോഗികമായിട്ട് ഒരു ചെറിയ എഴുത്ത് പരിപാടി അവിടുത്തെ മാഗസിനിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ ചങ്ങനാശ്ശേരിയിലെ ഒരു ലോഡ്ജിൽ ഒരു മൂട്ടക്കെട്ടിൽ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന എന്നെ കുട്ടി വിളിച്ച് എറണാകുളത്തിന് കൊണ്ടുപോകുന്നു. എറണാകുളത്ത് മഹാരാജാസ് കോളേജിൽ ചെന്നിട്ട് അവിടുത്തെ ക്യാമ്പസൊക്കെ ചുറ്റിക്കറങ്ങി കണ്ടിട്ട് മഹാരാജസിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് കഥകൾ നമ്മൾ കേൾക്കുന്നതല്ലാതെ ആദ്യമായിട്ടായിരുന്നു ക്യാമ്പസിനകം അങ്ങനെ ചുറ്റിക്കാണുന്നത്. അപ്പോൾ ആ ക്യാമ്പസിനെ കുറിച്ചും അവിടുത്തെ ജീവിതത്തെക്കുറിച്ചുമൊക്കെ ഒരു ഫീച്ചർ ചെയ്യുന്നതിനായിട്ടാണ് അങ്ങോട്ടേക്ക് ക്ഷണിക്കപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ അവിടെ ചെന്നിട്ട് ആ ഫീച്ചർ എഴുതുന്നു. ആ ഫീച്ചർ പലർക്കും ഇഷ്ടപ്പെടുന്നു. പക്ഷേ നമ്മൾ മറ്റൊരു കോളേജിൽ പഠിക്കുന്ന അല്ലെങ്കിൽ മഹാരാജാസ് കോളേജിനെതിരെ മത്സരിക്കുന്ന ഒരു വിദ്യാർത്ഥിയൊക്കെ ആയതുകൊണ്ട് ബിപിൻ ചന്ദ്രൻ എന്ന് പറയുന്ന പേര് തിരിച്ചറിയാതിരിക്കാനായിട്ട് ബിന്ദ്രൻ എന്നുള്ള ഒരു കള്ളപ്പേരിലാണ് ബിപിൻ ചന്ദ്രൻ ഒന്ന് ഷോർട്ട് ഫോമിലാക്കി. അന്ന് ബിന്ദ്രൻ വാല എന്ന് പറയുന്ന ഒരു ഖാലിസ്ഥാൻ കലാപകാരിയൊക്കെ ഉണ്ട്, ഇന്ദിരാഗാന്ധിയുടെ പട്ടാളം അമർച്ച ചെയ്ത ബിന്ദ്രൻ വാലയൊക്കെ അന്ന് പത്രത്താളുകളിൽ നിറഞ്ഞിരിക്കുന്ന ഒരു കാലവും കൂടി ആയതുകൊണ്ട് അതിന് മുമ്പേ 80കളിൽ നിറഞ്ഞിരുന്ന ഒരാളാണ്. പക്ഷേ 90കളിലും ബിന്ദ്രൻ എന്നുള്ള പേര്, ബിന്ദ്രൻ വാല എന്നുള്ള പേര് അത്യാവശ്യം മാധ്യമപ്രവർത്തകർക്കൊക്കെ അറിയാവുന്ന ഒരു പേരാണ്. അപ്പോൾ അങ്ങനെ ബിന്ദ്രൻ എന്നുള്ള ഒരു കൗതുക പേരിലാണ് അവിടെ എഴുതി തുടങ്ങുന്നത്. അപ്പോൾ അന്ന് അടുത്ത മാഗസിൻ പുറത്തിറക്കിയപ്പോഴും അവർ എന്നെ വിളിച്ചു. അന്ന് പി എ ആഷിഖ് എന്ന് പറയുന്ന ആളാണ് മാഗസിൻ എഡിറ്റർ. അങ്ങനെ പി എ ആഷിഖിൻ്റെയും മനോജിൻ്റെയും മാഗസിനുകളിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് ഞാൻ മഹാരാജാസ് കോളേജിലേക്ക് എത്തിച്ചേരുന്നത്. ഈ പി എ ആഷിഖാണ് പിന്നീട് ആഷിഖ് അബു എന്ന് പറയുന്ന ചലച്ചിത്ര സംവിധായകനായി തീരുന്നത്. അപ്പോൾ അവരുടെ മാഗസിനുകളിൽ കള്ളപ്പേര് വെച്ച് എഴുതാനായിട്ട് ചെന്ന് ഞാൻ പതിയൊരു മഹാരാജാസുകാരനായി മാറുകയായിരുന്നു. അങ്ങനെ ഡിഗ്രി കഴിഞ്ഞപ്പോൾ മറ്റൊരു കോളേജിലും പോകേണ്ട, മഹാരാജാസിൽ തന്നെ പോവുക എന്നുള്ള തീരുമാനമെടുക്കാനായിട്ടുള്ളൊരു കാരണവും അങ്ങനെയാണ് ഉണ്ടാകുന്നത്. കാരണം അപ്പോഴേക്കും അവിടെ അത്യാവശ്യം വ്യക്തിബന്ധങ്ങൾ ആയിക്കഴിഞ്ഞിരുന്നു. അങ്ങനെ മഹാരാജാസ് കോളേജിൽ വന്ന് പഠിക്കാനായിട്ട് ഹോസ്റ്റലിൽ ചേരുന്നു. ഹോസ്റ്റലിൽ എൻ്റെ റൂംമേറ്റായിട്ട് അന്നത്തെ നാടക എതിരാളിയായിട്ടുള്ള അൻവർ അയ്യാർ എന്ന് പറയുന്ന കൊല്ലംകാരനാണ് വരുന്നത്. ഈ അൻവർ അയ്യാറാണ് ഇന്നത്തെ സംവിധായകനായിട്ടുള്ള അൻവർ റഷീദ്. അപ്പോൾ അങ്ങനെ ആ മുറിയാണ് മറ്റൊരു തരത്തിൽ നമ്മുടെ ലൈഫിനെ രൂപപ്പെടുത്തിയത് എന്ന് പറയാം. നാടക പ്രവർത്തനങ്ങളും സിനിമാ ചർച്ചകളും സിനിമാ കാഴ്ചകളും സെക്കൻഡ് ഷോകളും ഒക്കെ ആയിട്ട് അങ്ങനെ സംഭവബഹുലമായിട്ട് പോയിരുന്ന ആ ക്യാമ്പസ് ജീവിതത്തിന് ഇടയ്ക്കുണ്ടായിട്ടുള്ള രസകരമായിട്ടുള്ളൊരു വഴിത്തിരിവ് ഭാരത് ദർശൻ എന്ന് പറഞ്ഞ എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു കൾച്ചറൽ ഡെലിഗേഷൻ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലുള്ള യൂണിവേഴ്സിറ്റികളിൽ ചെന്ന് കലാപരിപാടികൾ അവതരിപ്പിക്കുക എന്നുള്ള ഒരു സ്കീം അന്ന് ഉണ്ടായി. അപ്പോൾ അങ്ങനെ മഹാരാജാസ് കോളേജിൽ നിന്ന് ഞാനും അൻവർ റഷീദും റിയാസ് എന്ന് പറയുന്ന ഒരു കൂട്ടുകാരൻ തിരഞ്ഞെടുക്കപ്പെടുകയും എം ജി യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള കലാകാരന്മാരും കലാകാരികളും അടങ്ങിയ 40 പേരുടെ ഒരു സംഘം ഇവിടെ നിന്ന് ട്രെയിൻ മാർഗം ഇന്ത്യയിലെ പല യൂണിവേഴ്സിറ്റികളിലേക്ക് പുറപ്പെടുകയും രാഷ്ട്രപതി ഭവനിലടക്കം, അന്ന് ശ്രീ കെ ആർ നാരായണനാണ് ഇന്ത്യൻ പ്രസിഡൻ്റ്, അപ്പോൾ അദ്ദേഹത്തെ അടക്കം സന്ദർശിക്കാനും അവിടെ കലാപരിപാടികളൊക്കെ അവതരിപ്പിക്കുവാനൊക്കെ ഉള്ള ഒരു ഭാഗ്യം ലഭിച്ചിരുന്നു. ഈ യാത്ര നമ്മുടെ വ്യക്തിജീവിതത്തെ വല്ലാതെ മാറ്റിമറിക്കുക തന്നെ ചെയ്തു. ഞാനും അൻവർ റഷീദും ഈ യാത്രയിലാണ് ഞങ്ങളുടെ ഭാര്യമാരെ, അന്ന് ഭാര്യമാരല്ല, അന്ന് സെൻറ് തെരേസാസ് കോളേജിലെ വിദ്യാർത്ഥിനികളായിട്ടുള്ള
രണ്ടുപേരെ കണ്ടുമുട്ടുകയും പരിചയത്തിലാവുകയും അത് പതിയെ പ്രണയത്തിലാവുകയും ആ യാത്ര കഴിഞ്ഞ് 10-14 ദിവസം ഇന്ത്യ മൊത്തം കറങ്ങിയിട്ട് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ പ്രണയത്തിൽ ആറാടിയാണ് തിരിച്ച് മഹാരാജാസിൻ്റെ ക്യാമ്പസിലേക്ക് എത്തുന്നത്. അന്ന് മഹാരാജാസും സെൻ്റ് തെരേസാസും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ശത്രുതയും യുദ്ധവും നടക്കുന്ന കാലമാണ്. കാരണം കലോത്സവത്തിലെ ഏറ്റവും വലിയ എതിരാളികളാണ് ഈ രണ്ട് കോളേജുകൾ. അപ്പോൾ അങ്ങനെ മഹാരാജാസിലെ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിട്ടുള്ള ഞാൻ സെൻ്റ് തെരേസാസ് കോളേജിലെ നൃത്ത ടീമിൽ പെട്ടിട്ടുള്ള ഒരു പെൺകുട്ടിയെ പ്രണയിക്കുന്നു. അൻവറും അതേപോലെ തന്നെ തിയേറ്റർ ടീമിൽ വളരെ സജീവമായിട്ട് നിൽക്കുന്ന ഫോട്ടോഗ്രാഫി മത്സരത്തിലുമൊക്കെ മഹാരാജസിനെ പ്രതിനിധീകരിച്ച് മുമ്പിട്ട് വർഷങ്ങളായിട്ട് മത്സരിക്കുന്ന അൻവർ ഈ പറഞ്ഞതുപോലെ എൻ്റെ ഭാര്യയുടെ കൂട്ടുകാരിയെ തന്നെയാണ് പ്രണയിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കോളേജുകൾ തമ്മിലുള്ള ശത്രു കോളേജുകൾ തമ്മിലുള്ള ഒരു പ്രണയത്തിൻ്റെ പാലം ഞങ്ങളായിട്ട് വലിച്ചു നീട്ടുകയും അങ്ങനെ പല ആൾക്കാരും അവിടെ നിന്ന് ധാരണകൾ മാറ്റിയിട്ട് ഇങ്ങോട്ടും അങ്ങോട്ടും ഒക്കെയുള്ള എന്താണ് ധാരണ മാറ്റങ്ങൾക്ക് ശേഷം അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മഹാരാജസിലേക്ക് PG പഠിക്കാനായിട്ട് ചില ആൾക്കാർ വരികയും ഒക്കെ ചെയ്തിട്ടുള്ള സംഭവങ്ങളുണ്ട്. രസകരമായിട്ടുള്ള ഒരു പ്രണയകാലത്തിനെ സംഭാവന ചെയ്ത് അന്നത്തെ ഈ ക്യാമ്പസ് നാടകങ്ങളും അല്ലെങ്കിൽ അതിനോട് അനുബന്ധിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളും ഒക്കെയാണ് എന്ന് പറയാം. അപ്പോൾ അങ്ങനെ നാടകം നമുക്ക് ഒരു ജീവിതം കൂടി അപ്രതീക്ഷിതമായിട്ട് കൊണ്ടുവന്ന് തരികയായിരുന്നു എന്ന് പറയാം. അപ്പോൾ അതിനുശേഷം ആ പ്രണയത്തെ തുടർന്നിട്ടുള്ള ഒരു കാലത്താണ് ഒരു ജീവിതമാർഗത്തിന് വേണ്ടിയിട്ടാണ് പെട്ടെന്ന് അധ്യാപനത്തിലേക്ക് പോകേണ്ടതായിട്ട് വന്നത്. പത്രപ്രവർത്തനം പഠിക്കാനായിട്ട് പ്രസ് അക്കാഡമിയിൽ പോകാനിരുന്ന ഞാൻ പെട്ടെന്ന് BEd കോഴ്സിന് ചേരുകയും അതിനെ തുടർന്നിട്ട് പരീക്ഷ കഴിഞ്ഞ പാട് തന്നെ ഞാൻ ഈ പറഞ്ഞ പഠിച്ചിരുന്ന സ്കൂളിൽ തന്നെ പഠിപ്പിക്കാനായിട്ട് കയറുകയും ചെയ്യുകയായിരുന്നു. ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെയായിരുന്നു ആദ്യം ഞാൻ പഠിപ്പിക്കാനായിട്ട് അധ്യാപനത്തിന് ചേരുന്നത്. അവിടെ നാടക അധ്യാപകനായിട്ടൊക്കെ ഞാൻ കുറച്ച് പരിപാടികളിൽ ഏർപ്പെട്ടിരുന്നത് കൊണ്ട് തന്നെ അവർക്ക് എന്നെപ്പറ്റി കൃത്യമായിട്ടുള്ള ഒരു ധാരണയുണ്ടായിരുന്നു. അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ള നിലയിലും ഒരു വെയിറ്റേജ് കിട്ടിക്കാണണം. അങ്ങനെ അധ്യാപനത്തിലേക്ക് പോകുന്നത് ഈ പ്രണയത്തെ തുടർന്നിട്ടുള്ള ചില ജീവിത പ്രാരാബ്ധങ്ങൾ നമുക്കൊരു ജോലി വളരെ ആവശ്യമാണ് എന്നുള്ളൊരവസ്ഥ ഉണ്ടാക്കിയതിനെ തുടർന്നായിരുന്നു. അപ്പോൾ അങ്ങനെ പ്രണയവും നാടകവും ജീവിതവും ഒക്കെ ഇങ്ങനെ ബിരിയാണിയിലെ ഇറച്ചിയും ചോറും കൂടെ ഡാൻസ് കളിച്ച് കുഴഞ്ഞു കിടക്കുന്നു എന്ന് പറയുന്നത് പോലെ കുഴഞ്ഞു കിടക്കുന്ന ഒരു പരുവത്തിലാണ്. ഒന്നിനെയും നമുക്ക് വേറിട്ടെടുക്കാനായിട്ട് പറ്റില്ല. ഞാൻ കഴിച്ചിട്ടുള്ള ബിരിയാണികളിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള മട്ടൺ ബിരിയാണി നൗഷാദുക്കയുടെ തിരുവല്ലയിലെ മരിച്ചുപോയ നൗഷാദുക്കയുടെ ബിരിയാണിയായിരുന്നു. അദ്ദേഹം എൻ്റെ ബെസ്റ്റ് ആക്ടർ എന്ന് പറയുന്ന പടത്തിൻ്റെ പ്രൊഡ്യൂസറുമായിരുന്നു. അപ്പോൾ ആ ബിരിയാണിയുടെ ഒരു പ്രത്യേകത അതിങ്ങനെ നൃത്തമാടി കിടക്കും. അതിനകത്ത് മട്ടൺ പീസും ചോറും മജ്ജയും ഒക്കെ ഇങ്ങനെ ഡാൻസ് കളിച്ചൊരു പ്രത്യേക പരുവത്തിൽ ഒന്നിനോട് വേർതിരിച്ച് നിർത്താനാവാത്ത പരുവത്തിൽ ഇങ്ങനെ കിടക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ബിരിയാണി പോലെ തന്നെയാണ് നാടകവും കലയും ജീവിതവും പ്രണയവും അധ്യാപനവും ബാക്കി എല്ലാ കാര്യങ്ങളും ഇത്തരത്തിൽ പരസ്പര ബന്ധിതമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം നമ്മളെ ഓരോ തരത്തിൽ സപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഈ അനുഭവങ്ങളുടെ ആകത്തുക തന്നെയാണ് ഇന്നിരിക്കുന്ന ബിപിൻ ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. രാഷ്ട്രീയമെന്ന് പറയുന്നത് ഒരു അശ്ലീലമാണെന്ന് കരുതുന്ന ഒരാളല്ല ഞാൻ. കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം അതൊരു കക്ഷി രാഷ്ട്രീയമാകണമെന്നില്ല. ഓരോ ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള നിലപാടുകൾ നമുക്കുണ്ട്. എല്ലാം പരസ്യ പ്രസ്താവനകളിലൂടെയോ അല്ലെങ്കിൽ പരസ്യ നിലപാടുകളിലൂടെയോ നമ്മൾ പുറപ്പെടുവിക്കണം അല്ലെങ്കിൽ പ്രഖ്യാപിക്കണമെന്ന് നിർബന്ധമില്ലാത്തത് കൊണ്ട് മാത്രം അത് ചെയ്യുന്നില്ല. പക്ഷേ ആകാവുന്ന ഇടങ്ങളിൽ അല്ലെങ്കിൽ ചെയ്യണമെന്ന് തോന്നുന്ന ഇടങ്ങളിൽ ഒക്കെ അത്തരത്തിലുള്ള നമ്മുടെ നിലപാടുകൾ പ്രഖ്യാപിക്കാൻ മടിയുമില്ല. താനും എപ്പോഴും അത് പരസ്യമായിട്ട് പ്രഖ്യാപിക്കണമെന്നില്ല എന്ന് മാത്രം. അങ്ങനെ ഒരു പരുവത്തിലേക്ക് നമ്മളെ ഉരുവപ്പെടുത്തിയെടുത്തത് അന്നത്തെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനവും വിദ്യാർത്ഥി രാഷ്ട്രീയ കാലവും ഒക്കെയായിരുന്നു. ഒരിക്കലും അതിനെ ഒരു മോശം കാര്യമായിട്ട് പല ആൾക്കാരും അങ്ങനെ അതിനെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. ഒരിക്കലും അതിനെ നമ്മൾ തള്ളിപ്പറയില്ലെന്ന് മാത്രമല്ല ഇന്നത്തെ എന്തെങ്കിലും എല്ലുറപ്പ് നേടിയിട്ടുണ്ടെങ്കിൽ അതിലൂടെയൊക്കെ തന്നെയാണ്, ആ അനുഭവങ്ങളിലൂടെയും മനുഷ്യരിലൂടെയുമാണ് എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നീട് സ്വാഭാവികമായിട്ട് തന്നെ മത്സര രാഷ്ട്രീയ രംഗത്തിനോടുള്ള പല വൈമുഖ്യങ്ങൾ ഉണ്ടാവുകയും നമ്മുടെ രാഷ്ട്രീയ ചിന്താഗതികളിലും ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാവുകയും നമ്മുടെ പ്രിഫറൻസുകൾ മറ്റൊന്നായി മാറുകയും സംഘടനാ പ്രവർത്തനത്തിനേക്കാൾ കൂടുതൽ കലാപ്രവർത്തനത്തിലേക്ക് തിരിയുകയും അല്ലെങ്കിൽ ഒരുപക്ഷേ ചില ഈ അരാജകമായിട്ടുള്ള ടെൻഡൻസികളൊക്കെ നമ്മൾ ജോൺ അബ്രഹാമിനെയും AYP ഒക്കെ ആരാധിക്കാനായിട്ടുള്ള ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ആ ചെറുപ്പകാലത്തെ ക്ഷുഭിത യൗവനത്തിനെയൊക്കെ ഇങ്ങനെ കൊണ്ടു നടക്കുന്ന ഒരു കാലം കൂടിയായിരുന്നത്. അപ്പോൾ അങ്ങനെ അവരുടെയൊക്കെ എന്താ സ്വാധീനത്തിൽ പെട്ടിട്ട് ഒരല്പം കയോസിനുള്ള അല്പം അരാജകത്വത്തിനുള്ള ടെൻഡൻസികളൊക്കെ ഉണ്ടാവുകയും ഒരു സംഘടനയുടെ ചട്ടക്കൂട്ടിനകത്ത് തന്നെ നിൽക്കണോ എന്നൊക്കെയുള്ള ആശങ്കകൾ ഉണ്ടാകുകയും
അതിനെ തുടർന്നിട്ടുള്ള ഇപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അതൊക്കെ ഒരു രസവും സുഖവും മാത്രമാണ്. പക്ഷേ അന്ന് നമുക്ക് ഈ പറഞ്ഞതുപോലെ വളരെ തീവ്രമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ 101% ഇൻറ്റൻസിറ്റിയോടുകൂടി ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ഇന്ന് തമാശയായിരിക്കാം, അല്ലെങ്കിൽ ഇന്ന് നമുക്ക് നമ്മളെ തന്നെ പരിഹസിക്കാനുള്ള ചില കാര്യങ്ങളായിരിക്കാം. പക്ഷേ അതിലൊന്നും ഒരു റിപ്പൻ്റൻസും ഇല്ല, ഒരു റിഗ്രറ്റും ഇല്ല. കാരണം അതിലൂടെയൊക്കെ കടന്നു പോയപ്പോഴാണ് നമുക്ക് പിന്നീട് പല കാര്യങ്ങളും ചെയ്യാനുള്ള ഊർജ്ജവും അനുഭവങ്ങളും ഒക്കെ സിദ്ധിച്ചത്, ഒരുപാട് തരത്തിലുള്ള മനുഷ്യരെ പരിചയപ്പെടാനായിട്ട് സാധിച്ചത്. നമ്മളീ ഭൂതകാലം പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് അഭിനമിക്കേണ്ട കാര്യമില്ല, അതിനകത്ത് ഒരുപാട് അന്ന് നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ മറ്റൊരു കാലത്തിലും മറ്റൊരു ലോകത്തിലും കിട്ടാത്ത തരത്തിലുള്ള അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് നമ്മളെ ഉരുവപ്പെടുത്തിയെടുക്കാനായിട്ട് ഒരുപാട് സഹായകമായിട്ടുണ്ട് എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഓർമ്മകൾ എല്ലാവർക്കുമുണ്ട്, എല്ലാ മനുഷ്യർക്കുമുണ്ട്. അത് 90s ക്യാമ്പസ് ജീവിതം പിന്നിട്ട ആൾക്കാർക്കുമുണ്ട്, 2000s പിന്നിട്ടിട്ടുള്ള ആൾക്കാർക്കുമുണ്ട്, 2022 ഇന്ന് ക്യാമ്പസിൽ പഠിച്ചിറങ്ങുന്ന ഒരു വിദ്യാർത്ഥിക്കും നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരുപാട് ഓർമ്മകളുണ്ട്. ആ ഓർമ്മകളുടെ സ്വഭാവം മറ്റൊന്നായിരിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്തായാലും നമ്മൾ ആ പിന്നിട്ട കാലത്തിനെ വളരെ രസകരമായിട്ട് വളരെ ഗുണപരമായിട്ട് തന്നെ ഓർത്തെടുക്കുന്നു. അതിന് ഒരുപാട് ഗുണപരമായിട്ടുള്ള വശങ്ങളുണ്ട് എന്നുള്ളത് ഓർത്തെടുക്കുന്നു. നന്ദിയോടെ ഒരുപാട് മനുഷ്യരെ, ആ അനുഭവങ്ങളെ നമ്മൾ ഓർത്തെടുക്കുന്നു, സ്മരിക്കുന്നു. എല്ലാവർക്കും, എല്ലാ മനുഷ്യർക്കും, എല്ലാ ഓർമ്മകൾക്കും ഒരു സല്യൂട്ട് കൊടുക്കുന്നു എന്ന് മാത്രം.